ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു പാകിസ്ഥാൻ ഒറിജിനൽ ഉള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് പേഷവാരി ചിക്കൻ കിറാഹി. ഇതിൻ്റെ റെസിപ്പി നമുക്ക് ഷെയർ ചെയ്തത് കേരള ഫുഡിലെ ഗോവിന്ദാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കുക. ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചിട്ട് അതിലേക്ക് 2 തക്കാളി ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമ്മൾ ആഡ് ചെയ്യണത് കട്ട് ചെയ്ത പച്ചമുളകാണ്. അതും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഒന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുക. വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. വെള്ളം വറ്റി അത്യാവശ്യമായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റായ ചതച്ച കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അധികം സ്പൈസി വേണമെന്നുള്ളവർക്കാണെങ്കിൽ അധികം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നുമില്ല, ആ വെള്ളം ഫുള്ള് വറ്റുന്നവരൊന്നും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാണ്. ഭയങ്കര സിമ്പിളാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പാകിസ്ഥാനിലെ ഒരു സിറ്റിയുടെ പേരാണ് പേഷ്വാർന്ന്. അപ്പോൾ അവിടെ ഒറിജിനേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഇതിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. സംഭവം ആൾ പാകിസ്ഥാനി ആണെങ്കിലും നമ്മൾ മലയാളികൾക്ക് ചോറിൻ്റെ കൂടെ ഒരു പിടി പിടിച്ചില്ലെങ്കിൽ അത് ഒരു ഉഷാർ കുറവാണ്, അല്ലേ? അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ ഇട്ടില്ല സ്പോട്ടിൽ തന്നെ കാണാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.